നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓണക്കാലമാണ്. ഓണക്കാലമായതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്കാണ് ഇന്ന് നമുക്ക് വഴിയോരങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും എല്ലായിടത്തും ഈ ഒരു ജനത്തിരക്കായിരിക്കും കാണാൻ സാധിക്കുക. കുട്ടികളുമായിട്ട് മാതാപിതാക്കൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും ഭിക്ഷാടന മാഫിയയാണ്. ഇതിൽ പ്രധാനികളും നാടോടികളാണ്. സംസ്ഥാനത്തുടനീളം ഇപ്പോൾ പണം തട്ടുന്ന നാടോടി സംഘങ്ങൾ വ്യാപകമാവുകയാണ്. പണം മാത്രമല്ല, സ്വർണവും പിടിച്ചുപറിക്കുന്ന സംഘമാണ് ഇക്കൂട്ടർ. ഓണക്കാലമായതിനാൽ തന്നെ തിരക്ക് കൂടുതലുള്ളത് ഇത്തരക്കാർക്ക് പണവും അതുപോലെ സ്വർണവും കവരാനുള്ള സാധ്യതകൾ കൂടുതൽ പ്രയോജനകരമാകും. പട്ടാപ്പകലാണ് കൂടുതലും മോഷണങ്ങളും നടക്കുന്നത്. രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ട് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോന്നിയിൽ ബസ് യാത്രക്കാരിയുടെ പണം മോഷ്ടിച്ച നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും തുടർന്ന് ഇവരിൽ നിന്ന് 25,000 രൂപ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കലഞ്ഞൂരിൽ നിന്ന് വീട്ടമ്മയുടെ മാല അപഹരിച്ചത്. ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങിലെത്തിയ വയോധികയുടെ 4 പവന്റെ മാലയാണ് ഇതേ സംഘം വീണ്ടും മോഷ്ടിച്ചത്. ഈ രണ്ട് നാടോടി സ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് വേളൂർ സ്വദേശിനി മാലിനി, അതുപോലെ തന്നെ കൃഷ്ണഗിരി സ്വദേശിനി ജിബ എന്നിവരാണ് ഈ കൂടൽ പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. അയൽവാസിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വീട്ടമ്മയുടെ മാലയാണ് മോഷ്ടാക്കൾ കവർന്നത്. മാല നഷ്ടമായത് തിരിച്ചറിഞ്ഞ വീട്ടമ്മ ബഹളം വെച്ചപ്പോൾ സംശയകരമായിട്ടുള്ള നിലയിൽ കണ്ട രണ്ട് തമിഴ്നാട് സ്വദേശിനികളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. വീട്ടമ്മയുടെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് പ്രതികളെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തു. പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും മാല കണ്ടെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല, നമ്മുടെ സംസ്ഥാനത്ത് ഇതിപ്പോൾ വ്യാപകമാണ്. ഇത്തരത്തിലുള്ള നാടോടി സ്ത്രീകൾ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓണക്കാലമായതിനാൽ തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ നിന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. തിരക്ക് കൂടുതലായതിനാൽ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ പോലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെ പോലും തിക്കിലും തിരക്കിലും തട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ബസ്സിലും മറ്റ് തിരക്കുള്ള സ്ഥലങ്ങളിലും സംഘങ്ങളായിട്ടോ ഒറ്റയ്ക്കോ ആണ് മോഷ്ടാക്കൾ വിലസുന്നത്. സ്ത്രീകളുടെ അടുത്തു കൂടുന്ന മോഷ്ടാക്കൾ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് സ്വർണവും പണവും അപഹരിക്കുന്നതാണ് ഇവരുടെ രീതി. പഠിച്ച കള്ളന്മാരായതുകൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെയാകും നിങ്ങളുടെ പണവും സ്വർണവും ഒക്കെ കവരുക. പണം നഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നു കളയുകയും ചെയ്യും. ഇത്തരത്തിൽ പണവും സ്വർണവും നഷ്ടപ്പെട്ട നിരവധി പേരാണ് പോലീസിൽ ഇപ്പോൾ സംസ്ഥാനത്തെ പരാതി നൽകിയിട്ടുള്ളത്. തമിഴ്നാട് അടക്കമുള്ള മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ കേരളത്തിലേക്ക് എത്തുന്നത്. നിലവിൽ നടന്നിട്ടുള്ള മോഷണ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരും പ്രധാനമായിട്ട് തമിഴ്നാട് സ്വദേശികളാണ്. പട്ടാപ്പകലാണ് കൂടുതൽ മോഷണങ്ങൾ നടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കോന്നി, കലഞ്ഞൂർ, കൂടൽ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇത്തരം സംഘങ്ങൾ വിലസുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ വിലസുന്നുണ്ട്. സാധാരണക്കാരുടെ രീതിയിൽ വേഷവിധാനങ്ങളോടെയാണ് ഇവർ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ഈ ഒരു ഓണത്തിരക്കുകൾക്കിടയിൽ ഇത്തരം സംഘങ്ങൾ വർദ്ധിക്കുന്നതിനും സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ചും രാത്രി സമയങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. കഴിയുമെങ്കിൽ വാഹനത്തിന്റെ ഡോർ ഗ്ലാസ് നിങ്ങൾ അടച്ചിട്ട് വേണം രാത്രി യാത്ര ചെയ്യുവാനായിട്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രി സമയങ്ങളിൽ ആര് നിങ്ങളുടെ വാഹനത്തിന് മുന്നിൽ കൈ കാണിച്ചാൽ നിർത്താതെ പോവുക. ആർക്കും ലിഫ്റ്റ് കൊടുക്കാതെ ഇരിക്കുക. ഇത് മാത്രമല്ല, ലഹരി മരുന്നുകൾ പോലും ഈ ഒരു സമയങ്ങളിൽ, ഈ ഒരു ഓണക്കാലത്ത് വർദ്ധിക്കാനായിട്ട് ഇടയുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്താൽ അയാൾ എന്തെങ്കിലും ലഹരിയോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ആളോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ അതിന് പിന്നാലെ തൂങ്ങേണ്ടി വരും. കാരണം ഓണക്കാലമായതിനാൽ തന്നെ നമുക്കറിയാം പോലീസ് എക്സൈസ് പരിശോധനകൾ ഇപ്പോൾ കർശനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.